ഇസ്രായേൽ ഹമാസ് യുദ്ധം ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട് കേന്ദ്ര സർക്കാർ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പൊതു സ്വഭാവമാണ് അങ്ങനെ വാഗ്ദാനങ്ങൾ നൽകുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന രാഷ്ട്രീയക്കാരുമുണ്ട് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുമോ ഇല്ലയോ എന്നതിൽ നമ്മുടെ രാജ്യത്ത് പ്രസക്തിയില്ല വാഗ്ദാനങ്ങൾ പ്രചരണായുധമാക്കി ഇലക്ഷനിൽ വിജയിക്കുന്ന പ്രവണത കൂടിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ കിട്ടിയ തകർപ്പൺ തിരിച്ചടി പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ഇസ്രായേൽ ഹമാസ് പോർക്കളമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഹമാസ് ഇസ്രായേൽ യുദ്ധം അഞ്ചാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ് ഒരു യുദ്ധം നടക്കുമ്പോൾ പ്രതിസന്ധികളും വെല്ലുവിളികളും ആ രാജ്യങ്ങളെ മാത്രമല്ല ലോകം മുഴുവനായുമാണ് ബാധിക്കുന്നത് യുദ്ധത്തെ തുടർന്ന് ക്രൂഡോയിൽ വിലക്കയറ്റം ഉണ്ടായത് തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ വിഷമവൃത്തത്തിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞപ്പോൾ ഇന്ധനവില കുറച്ചേക്കുമെന്ന പ്രചാരണങ്ങൾക്കിടയിലാണ് യുദ്ധമുണ്ടാകുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതും വില കൂട്ടാതിരിക്കാൻ കേന്ദ്രത്തെ പ്രേരിപ്പിക്കുന്നു ഇന്ധനവില കൂടുമോ എന്ന ചോദ്യത്തിന് ഇന്ത്യ ഈ വിഷയത്തെ പക്വതയോടെ കാണുമെന്നായിരുന്നു പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പ്രതികരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം കാരണം ബ്രൻഡ് ക്രൂഡ് വില ഒറ്റയടിക്ക് അഞ്ച് ശതമാനം വർദ്ധിച്ചിരുന്നു ഇന്നലെ എൺപത്തിയേഴ് ദശാംശം എട്ട് ഡോളർ ആയിരുന്നു ബാരലിനു വില കഴിഞ്ഞയാഴ്ച ആഴ്ച പതിനൊന്ന് ശതമാനത്തോളം കുറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ഒടുവിൽ വർദ്ധിച്ചത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് വേളകളിൽ ഇന്ധനവിലയിൽ മാറ്റം ഉണ്ടാകാത്തത് നേരത്തെ തന്നെ ചർച്ചയായിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ലഭിക്കുകയും ക്രൂഡ് വിലയിൽ കുറവുണ്ടാകുകയും ചെയ്തിട്ടും ഇന്ധനവിലയിൽ മാറ്റമുണ്ടായില്ല ഈ വർഷത്തിന് തുടക്കത്തിൽ എണ്ണ കമ്പനികൾക്കുണ്ടായ നഷ്ടം നികത്താനായിരുന്നു ഇത് ക്രൂഡ് വില കുറയുന്നതോടെ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇന്ധനവില കുറയ്ക്കാനുള്ള ശ്രമങ്ങളെയും യുദ്ധം പ്രതികൂലമായി ബാധിച്ചു നിലവിൽ യുദ്ധം ക്രൂഡ് ലഭ്യതയെ ബാധിച്ചിട്ടില്ല യുദ്ധം തുടർന്നാൽ അത് വിലയെ ഇനിയും ബാധിച്ചേക്കുമെന്ന ആശങ്ക വ്യാപകമാണ് ഇന്ധനവില കൂട്ടിയാൽ അത് വിലക്കയറ്റം സൃഷ്ടിക്കുകയും പ്രതിപക്ഷം അത് ആയുധമാക്കുകയും ചെയ്യും കൂട്ടിയില്ലെങ്കിൽ എണ്ണ കമ്പനികൾക്ക് വൻ നഷ്ടമുണ്ടാകും കുറേ കാലമായി വില വർധനവില്ലാത്തതിനാൽ പൊതുമേഖലാ എണ്ണക്കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എച്ച് പി സി എൽ ബി പി സി എൽ എന്നിവയ്ക്ക് ഈ വർഷത്തെ ആദ്യ മാസം കൊണ്ട് ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വില കുറഞ്ഞപ്പോഴും ചില്ലറ വില മാറ്റാതിരുന്നതുകൊണ്ട് പിന്നീടത് നികത്താനായി സെപ്റ്റംബർ അവസാനം വില കുതിച്ചുയർന്നെങ്കിലും പിന്നീട് വന്നിടിവുണ്ടായത് ആശ്വാസമാകുമെന്ന് കമ്പനികൾ കരുതിയപ്പോഴാണ് യുദ്ധം വന്നത് ക്രൂഡ് വില ഉയർന്നിട്ടും ഇന്ധനവില കൂട്ടാനായില്ലെങ്കിൽ ക്ഷേമപദ്ധതികളെ ബാധിക്കുമെന്നതും കേന്ദ്രത്തെ അലട്ടുന്ന വിഷയമാണ് ഇതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് ഇസ്രായേൽ മുൻ സൈനിക ഇന്റലിജൻസ് മേധാവി മേജർ ജനറൽ അമോസ് യാഡ്ലി സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏതു ശ്രമത്തെയും ഇസ്രായേൽ സ്വാഗതം ചെയ്യുന്നുവെന്നും ഹമാസ് സമാധാനത്തിന് തയ്യാറല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം നാൽപ്പത് വർഷം ഇസ്രായേൽ പ്രതിരോധ സേനയിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണെന്നും ഒരേ സമയം സ്വാതന്ത്ര്യം നേടിയ രണ്ട് രാഷ്ട്രങ്ങളാണെന്നതിനാൽ സമാനമായ പാരമ്പര്യങ്ങളുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതിർത്തിയിൽ ശത്രുക്കൾ രണ്ടു രാഷ്ട്രങ്ങളാണ് തങ്ങൾ ഇന്ത്യയ്ക്ക് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഇസ്രായേലിന് ഗാസ ഹിസ്ബുല്ല ഇറാൻ സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭീകരരുമുണ്ട് ഒരേ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇന്ത്യക്കും ഇസ്രായേലിനുമുള്ളത് ഇസ്രായേൽ ഇന്ത്യയെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മധ്യസ്ഥ ശ്രമത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും അമോസ് യാഡ്ലിൻ കൂട്ടിച്ചേർത്തു ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായ ഇന്റലിജൻസ് ഓപ്പറേഷൻ പരാജയമാണ് ഹമാസിന്റെ ആക്രമണം മൂലമുണ്ടായ വൻ മരണസംഖ്യയിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും ഹമാസ് നടത്തിയ ആക്രമണം സർപ്രൈസ് അറ്റാക്ക് ആണെന്നും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാതെ സിഗ്നലുകൾ ഇല്ലാതെ അല്ലെങ്കിൽ സിഗ്നലുകൾ കണ്ടെത്തിയില്ല യോംകിപൂർ യുദ്ധം പോലെയുള്ള അപ്രതീക്ഷിത ആക്രമണമായിരുന്നു ഇത് ഇന്റലിജൻസ് പരാജയത്തിനു പിന്നാലെ ഓപ്പറേഷൻ പരാജയവും ഉണ്ടായി എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സാഹചര്യത്തിൽ എന്താകും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടെന്ന് കണ്ടറിയണം